ഗ്രാമ വിശ്വാസവും പാരമ്പര്യവും സംരക്ഷിക്കാനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ആചാരസ്ഥാനികരുടെ ദുരിതങ്ങളും ആവശ്യങ്ങളും അധികൃതർ എന്നും കണ്ടില്ലെന്ന് നടിക്കുന്നു. സംയുക്ത ക്ഷേത്ര സംരക്ഷണ സമിതി നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് നടന്ന മാർച്ചിൽ പ്രതിഷേധമിരമ്പി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ അർദ്ധനഗ്നരായ നൂറുകണക്കിന് ക്ഷേത്രാചാര്യ സ്ഥാനികരാണ് പങ്കെടുത്തത്. ആചാര്യ സ്ഥാനികരുടെ മുടങ്ങിയ വേതനം വിഷുവിന് മുന്നേ വിതരണം ചെയ്യുക, അർഹരായ മുഴുവൻ സ്ഥാനികർക്കും വേതനം നൽകുക, മലബാർ ദേവസ്വം ബോർഡ് പുനഃസംഘടിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. തുടർന്ന് നടന്ന ധർണ എൻ എ നെല്ലിക്കുന്ന് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ സ്ഥാനികമനായ നിങ്ങൾ മറ്റുള്ള ആളുകൾ നടത്തുന്നത് പോലെ സമരങ്ങളും ധർണകളും നടത്തേണ്ട ആളുകളല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സമൂഹത്തിൽ ബഹുമാനവും ആദരവും അംഗീകാരവുമുള്ള ഒരു വിഭാഗമാണ് നിങ്ങൾ. ഒരിക്കൽ നിങ്ങൾ ഇതുപോലെയുള്ള സമരങ്ങൾ നടത്തിക്കുക എന്ന് നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പൊതുപ്രവർത്തകരാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളെപ്പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പലയിടങ്ങളിലും ചുറ്റിക്കറങ്ങി സമയം കളയേണ്ട ആളുകളല്ല നിങ്ങൾ. നിങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് മന്ത്രങ്ങൾ ഉരുവിട്ടിക്കൊണ്ട് ഭക്തിനിരഭയങ്കരമായ പ്രാർത്ഥനകൾ നടത്തി നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ആളുകളാണ് നിങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ ഇന്നിപ്പോൾ ഈ തെരുവോർത്ത് ഒരു ധർണ സംഘടിപ്പിക്കുവാൻ ആരാണ് കാരണക്കാർ എങ്കിലും തീർച്ചയായും അവരുടെ കണ്ണ് തുറക്കാൻ ഈ ധർണ ഉപകരിക്കട്ടെ. ഉദുമ എം എൽ എ കെ കുഞ്ഞിരാമൻ അധ്യക്ഷനായിരുന്നു. എസ് കുട്ടപ്പ, കെ നീലകണ്ഠൻ, അഡ്വക്കേറ്റ് യു എസ് ബാലൻ, പി ദിനകരൻ, നാരായണൻ കൊളത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു.